നമസ്കാരം, ഞാൻ മൂസ മുഹമ്മദ് ഇക്ബാൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വിജയ് സൂപ്പറും പൗർണമി എന്നുള്ള സിനിമയുടെ റിവ്യൂ ആണ്. ഈ റിവ്യൂ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ഇനാബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കുക. വിജയ് സൂപ്പറും പൗർണമി എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തിട്ടുള്ള ജിസ്ജോയാണ്. അദ്ദേഹം മുൻപ് സിനിമകൾ ആസിഫ് അലി വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ബൈസിക്കിൾ തീവ്സും സൺഡേ ഹോളിഡേ ഒക്കെ അദ്ദേഹം ചെയ്തിട്ടുള്ള സിനിമയാണ്. ഇതിനകത്ത് സൺഡേ ഹോളിഡേ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു ഫീൽ ഗുഡ് ഇനത്തിൽപ്പെടുത്താവുന്ന നല്ലൊരു സിനിമയായിരുന്നു. അതേ രീതിയിൽ ഒരുക്കിയിട്ടുള്ള ഒരു സിനിമയാണ് ഈ വിജയ് സൂപ്പറും പൗർണമി എന്ന് പറയുന്ന സിനിമ. ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഇതൊരു കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇത് ഫീൽ ഗുഡ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. എനിക്ക് തോന്നുന്നു നല്ലൊരു ശതമാനം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് സിനിമ ഒരുക്കിയിട്ടുള്ളത്. നമ്മൾ സിനിമയ്ക്കകത്തേക്ക് കടക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് വിജയ് എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് നമ്മുടെ ആസിഫ് അലി വരുന്നു, പൗർണമി എന്നുള്ള കഥാപാത്രമായിട്ട് ഐശ്വര്യ ലക്ഷ്മി വരുന്നു. ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ ഈ സിനിമയ്ക്കകത്ത് അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആസിഫ് അലിയെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ അറിയുന്ന ഒരു സംവിധായകനാണ് ജിസ്ജോയ്. കാരണം അദ്ദേഹത്തെ നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അദ്ദേഹം എപ്പോഴും അവതരിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. ഈ സിനിമയിലും അത് സാധിച്ചിട്ടുണ്ട്. ഇവിടെ കാണിക്കുന്ന ഒരു കാലഘട്ടം, അല്ലെങ്കിൽ ആസിഫ് അലിയുടെ വിജയുടെയും ഐശ്വര്യയുടെയും രണ്ട് കഥാപാത്രങ്ങളുടെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമ്മൾ കോളേജൊക്കെ കഴിഞ്ഞ് കല്യാണത്തിനും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിനും ഇടയിലുള്ള ഒരു സമയമുണ്ട്. അതായത് കോളേജ് കാലഘട്ടത്തിനും നമ്മുടെ കല്യാണത്തിനും ഇടയിലുള്ള ഒരു കാലഘട്ടമുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നമുക്കൊരു ജീവിതത്തിലൊരു എന്താ പറയുക ഒരു ലക്ഷ്യം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ജോലി കണ്ടെത്താനൊക്കെ വേണ്ടി നമ്മൾ കഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടം, അത് തന്നെയാണ് സിനിമയിൽ അവതരിപ്പിക്കുന്നത്. ഇങ്ങനെ നിൽക്കുന്ന, അതായത് കാര്യമായിട്ട് ഒരു സക്സസും ആവാതെ നിൽക്കുന്ന വിജയും പൗർണമിയും ഒരു പെണ്ണുകാണൽ ചടങ്ങിൽ വെച്ച് കണ്ടുമുട്ടുന്നതാണ് സിനിമ ആരംഭിക്കുന്നത്. സിനിമയുടെ ഫസ്റ്റ് ഹാഫിലേക്ക് കടക്കുന്ന സമയത്ത് സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിരുന്നു. ഐശ്വര്യ ലക്ഷ്മിയും ആസിഫ് അലി ആയിട്ടുള്ള കോമ്പിനേഷനൊക്കെ നന്നായിരുന്നു. എനിക്ക് തോന്നുന്നു ഐശ്വര്യ ലക്ഷ്മി ഏതൊരു നായകൻ്റെ കൂടെ വരുന്ന സമയത്തും അവർ തമ്മിലുള്ള ഒരു ഗിവ് ആൻഡ് ടേക്ക് വളരെ നന്നായിട്ട് പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഐശ്വര്യ ലക്ഷ്മിയാണ് നായിക എങ്കിൽ ഒരു മിനിമം ഗ്യാരണ്ടി പ്രതീക്ഷിക്കാൻ പറ്റുന്ന സിനിമകളാണ് നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, അത് അവർ 100% കീപ്പ് ചെയ്യുകയും ചെയ്തു. പിന്നെ ആസിഫ് അലി വളരെ ക്യൂട്ടായിട്ട് എനിക്ക് തോന്നി, വളരെ നല്ല രസമാണ് ആസിഫ് അലിയെ സ്ക്രീനിൽ കാണാൻ. ഈ സിനിമയ്ക്കകത്ത് വളരെ നല്ല ഫ്രെയിമുകളായിരുന്നു, അതായത് അതിൻ്റെ സിനിമോട്ടോഗ്രാഫിയും കാര്യങ്ങളൊക്കെ വളരെ നന്നായിരുന്നു. പിന്നെ നമ്മൾ സെക്കൻഡ് ഹാഫിലേക്ക് കടക്കുന്ന സമയത്ത് സെക്കൻഡ് ഹാഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് ഒരു വലിച്ചു നീട്ടൽ എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തിരുന്നു, അതായത് കുറേ ലെങ്തി ആയിട്ടുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ ഈ സിനിമയ്ക്കകത്ത് അങ്ങനെ കാര്യമായിട്ടുള്ള ലാഗ് അല്ല, പക്ഷേ കുറച്ച് ലെങ്തി ആയതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നീട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് നമ്മൾ ഫീൽ ഗുഡിന് വേണ്ടിയിട്ട് മോട്ടിവേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് പറയുന്നതായിട്ട് എനിക്ക് തോന്നി. അതായത് അതൊക്കെ വേണമായിരുന്നു, ഇത്രയൊക്കെ മോട്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ തോന്നിപ്പോയി. പല ഡയലോഗ്സും വേണ്ടായിരുന്നു എന്ന് തോന്നുന്ന തരത്തിലായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ രഞ്ജി പണിക്കറിൻ്റെ ഒരു ഫീൽ അല്ലെങ്കിൽ ഒരു സെൻറ്റിമെൻറ്റ് സീനുണ്ട്, അതും അത്ര നന്നായില്ല എന്ന് എനിക്ക് തോന്നുന്നു. ബാക്കിയൊക്കെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അപ്പോൾ കണ്ടിറങ്ങുന്ന സമയത്ത് നമുക്ക് മനസ്സിലൊരു എന്താ പറയുക എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ഒരു സംഭവം സൃഷ്ടിക്കാൻ ഈ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മനസ്സ് നിറഞ്ഞുകൊണ്ടായിരിക്കും തിയേറ്ററിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് വരുന്നത്. സിനിമയുടെ ടെക്നിക്കൽ വശങ്ങളിലേക്കും മറ്റും കടക്കുകയാണെങ്കിൽ സിനിമോട്ടോഗ്രാഫി വളരെ നന്നായിരുന്നു, നല്ല രീതിയിലുള്ള ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഒരുക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ സംഗീതം എടുത്തു നോക്കിക്കഴിഞ്ഞാലും അങ്ങനെ കാര്യമായിട്ട് ഓർത്തു വയ്ക്കുന്ന തരത്തിലുള്ള പാട്ടുകളൊന്നും സിനിമയ്ക്കകത്ത് ഇല്ല എങ്കിലും അത് സിറ്റുവേഷനായിട്ട് യോജിച്ചു പോകുന്ന തരത്തിലായിരുന്നു. പിന്നെ അവസാന രംഗത്തെ ആ ചിത്ര ചേച്ചി വന്ന് പാടുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഏതായാലും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കൽ സൈഡായിരുന്നു സിനിമയ്ക്ക് ഉണ്ടായിരുന്നത്, ഒന്നും ബോറായിട്ട് തോന്നിയില്ല. ഐക്യു മീഡിയ മലയാളം ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 3.25/5 ആണ്. സിനിമ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയിട്ട് കാണാം. ഫീൽ ഗുഡ് സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ സിനിമ ഇഷ്ടപ്പെടും. പിന്നെ ജീവിതത്തിൽ നമ്മൾ ഒന്നും ആവാതെ നിൽക്കുന്ന ഒരു സമയമാണെങ്കിൽ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് കുറച്ചുകൂടി ഒക്കെ ധൈര്യവും കാര്യങ്ങളൊക്കെ കിട്ടും, നമ്മുടെ മനസ്സിലൊരു എന്താ പറയുക കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള കുറച്ച് ചിന്തകളൊക്കെ കടന്നു വരും. ഏതായാലും ഞാൻ ഈ സിനിമ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ്, തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടു നോക്കുക, ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ബഹുഭൂരിപക്ഷം വരുന്ന പ്രേക്ഷകർക്കും ഈ സിനിമ ഇഷ്ടപ്പെട്ടതായിട്ട് എനിക്ക് ആ തിയേറ്റർ വിട്ടിറങ്ങുന്ന സമയത്ത് ഫീൽ ചെയ്തിരുന്നു. ഏതായാലും സിനിമ തിയേറ്ററിൽ പോയിട്ട് കാണാൻ ശ്രമിക്കാം. ഓക്കെ, ബൈ. പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, പിന്നെ ബെൽ ബട്ടൺ ഇനാബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കാം.